ഹെവൻസ് മ്യൂഷ്മെൻ്റെ എല്ലാവർക്കും കൂടെ അമ്മൂളി വലിയ സ്വാഗതം. ബംഗളൂരു എഫ് സി ഒരു റീബിൽഡിംഗ് ഒരു സ്റ്റേജിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം നമ്മൾ മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞാണ് ചില തലപ്പത്ത് നില മാറ്റങ്ങൾ, അതായത് ഇപ്പോൾ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ എന്ന് പറയുന്ന റോളിൽ ഡാരൻ കല്ലേര വരുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ അഡ്വൈസർ അങ്ങനെയൊക്കെ ഒരു റോളിലേക്ക് ആൽബർട്ട് റോക്ക് അവരുടെ മുൻ പരിശീലകനാണ്. ഇത് അവർ ഒഫീഷ്യലി കൺഫേംഡ് ചെയ്ത് കഴിഞ്ഞു, അത് അവരുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പങ്കുവെച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ മാനുവൽ റോക്ക എന്ന് പറയുന്ന പരിശീലകനെ അടുത്ത സീസണിൽ കോച്ചായിട്ട് കൊണ്ടുവരും, ടോക്സ് നടക്കുന്നു എന്നുള്ള തരത്തിലും വാർത്തകളൊക്കെ അതിപ്പോൾ കെലിനോടക്കമുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അത് വന്നിട്ടില്ല, കാരണം ഇപ്പോൾ അദ്ദേഹം ഹൈദരാബാദിൻ്റെ കോച്ചായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സീസണിന് ശേഷമായിരിക്കും അത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് വരിക. അപ്പം അതിന് പിന്നാലെ ഇപ്പോൾ ചില താരങ്ങളുടെ മാറ്റങ്ങൾ, ഇപ്പം ഹാളിച്ചർ നഴ്സറി ബി എഫ് സി ആയിട്ടുള്ളൊരു ഇപ്പോഴേ തന്നെ ഒരു എത്താനുള്ള സാധ്യതകളെ പറ്റി, പ്രീ കോൺട്രാക്ട് ഉള്ള ലെവലിൽ നെക്സ്റ്റ് സമ്മറിലൊക്കെ വന്നേക്കാം എന്നുള്ളതൊന്നും. അപ്പം അതിന് പിന്നാലെ ഇപ്പം ഡാനിഷ് ഫറൂഖ് എന്ന് പറയുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക്, ഇത് അതും ഒഫീഷ്യലി വന്നിട്ടില്ല, പക്ഷേ കൺഫേം ചെയ്യുന്നുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു, അത് നമ്മൾ സംസാരിച്ചതാണ്. അതുപോലെ ഇപ്പം ഉദാന്ത സിംഗ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. അത് അദ്ദേഹം അടുത്ത സമ്മറിലേക്ക് വരുമ്പോൾ ഒരു ക്ലബ്ബ് ചേഞ്ച്, അത് എഫ് സി ഗോവയിലേക്കാകും. ഉദാന്തയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 9 സീസണുകളായിട്ട് അദ്ദേഹം ബി എഫ് സിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ടീമിന് വേണ്ടിയൊക്കെ കളിക്കുന്നത് ബി എഫ് സിയിൽ നിന്നുള്ള നടത്തിയിട്ടുള്ള പെർഫോമൻസ് വഴിയാണ്. ഒരു നല്ല വിങ്ങറാണ്, പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ അവസരങ്ങൾ കുറവാണ്. ഇപ്പം പ്രത്യേകിച്ച് സൈമൺ ഗ്രേസിൻ്റെ അണ്ടറിൽ അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റി വളരെ കുറവായിരുന്നു. സോ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഗോവയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് വിങ്ങേഴ്സിനേക്ക് അത്യാവശ്യമാണ്. ഇപ്പം റെഡിം ലാങ്ങിൻ്റെ കോൺട്രാക്ട് ഇപ്പോൾ തീരാൻ പോകുന്നു, മാക്കിൻജോത്തെ ഹൈദരാബാദിലേക്ക് പോകാൻ പോകുമെന്ന് റൂമേഴ്സ് ഉണ്ട്. പിന്നെ ഇപ്പം ദേവേന്ദ്രയും ബ്രാൻഡനെയൊക്കെയാണ് അവർ വിങ്സിൽ കളിപ്പിക്കുന്നത്. അപ്പം അവർ പ്രോപ്പർ വിങ്ങേഴ്സ് അല്ല. സോ റെഡി ഉദാന്ത സിംഗിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും ഒക്കെ ഒരേപോലെ കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ളൊരു താരമാണ് എന്നുള്ളതും ഒരു ഫാക്ടറാണ്. ഏതായാലും വിങ്ങിൽ ആശിഷ് ജ എന്ന് പറയുന്നൊരു പ്ലെയറെ അവർ ശ്രീനിധി എഫ് സിയിൽ നിന്ന് ബംഗളൂരു എഫ് സി സൈൻ ചെയ്തു എന്നും ഒരു ഇതുണ്ട്. അത് യങ്സ്റ്ററാണ്, 23 വയസ്സുള്ള ഒരു പ്ലെയറാണ്. അത് ബി ഡി എഫിലൊക്കെ പെർഫോമൻസിൻ്റെ ബേസിസിലാണ് അവർ നോക്കി വെച്ച് ഫീ കൊടുത്തിട്ടാണ് എത്തിച്ചതെന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു ഫാക്ടറും കൂടെ പറയാം. ഇപ്പം സുനിൽ ഛേത്രി, ഛേത്രിക്ക് ഇപ്പം 38 വയസ്സായി, 39 വയസ്സാകും ഓഗസ്റ്റ് ആകുമ്പോഴേക്കും. അദ്ദേഹത്തിന് കോൺട്രാക്ട് 2023 ഈ ഒരു സമ്മറിൽ അവസാനിക്കുകയാണ്. അപ്പം അദ്ദേഹം ഇപ്പോൾ ബെഞ്ചിലാണുള്ളത്, അദ്ദേഹത്തിൻ്റെ കരിയറിലോ ഇനിയിപ്പോൾ 1-2 വർഷങ്ങളെ കാണത്തുള്ളൂ. ഏഷ്യേഷ്യൻ കപ്പ് അടുത്ത ജനുവരി വരാനിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഗെയിം ടൈം കിട്ടുന്നൊരു ക്ലബ്ബ് എന്നുള്ളത് അദ്ദേഹത്തെ പോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബി എഫ് സിയിൽ ഇപ്പോൾ ഒരു ഇത് വരുമ്പോഴത്തേക്കും, നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിട്ടുമോ എന്നുള്ളൊരു ഫാക്ടർ. അപ്പം ഗെയിം ടൈം കിട്ടുന്നൊരു ക്ലബ്ബ് ചൂസ് ചെയ്യാനുള്ളൊരു സാധ്യതകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യും. പക്ഷേ അവിടെ ഇപ്പം മാനുവൽ റോക്കയാണ് ആ ടൈപ്പ് ഒരു സ്പാനിഷ് കോച്ചാണ് വരുന്നതെങ്കിൽ വിങ്ങിൽ ഒന്നെങ്കിൽ കളിക്കാനുള്ള ഓപ്പർച്ച്. ഇപ്പോൾ ഹാളിച്ചർ നഴ്സറിക്ക് ഇത്രയും വലിയ ഇപ്പം അദ്ദേഹം പീക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സെൻറ്റർ ഫോർവേഡിൽ ഒറ്റയ്ക്ക് കളിപ്പിക്കാനുള്ള സാധ്യതകളില്ല ഛേത്രി, കാരണം ഒരു ഫോറിനറായിരിക്കും കൂടുതൽ ആശ്രയിക്കുന്നുണ്ടത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഛേത്രി ക്ലബ്ബ് വിട്ടു പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതിനി ഏത് ക്ലബ്ബ് ചൂസ് ചെയ്യുമെന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഇതുവരെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ്റെ കാര്യങ്ങളോ വാർത്തകളോ ഒന്നും എങ്ങനെയാണെന്നുള്ളതൊന്നും കാര്യങ്ങൾ പുറത്തേക്ക് വരാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ വട്ടവും അദ്ദേഹം കോൺട്രാക്ട് തീർന്നതിന് ശേഷമായിരുന്നു അതൊരു സൈനിങ് നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അങ്ങനെയല്ല, അദ്ദേഹം ബെഞ്ചിലാണ്, പ്രായമിന്നതാണ്, ഇങ്ങനെയുള്ള റീബിൽഡിംഗ് സ്റ്റേജിലാണ്. അപ്പം എന്ത് ഡിസിഷൻസ് ആയിരിക്കും എടുക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒപ്പം സോപ്പാൻ കമ്പോസ് വിഷമലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ നടന്നു ഷാൻ സനിയാണ്.